റേഡിയോ നിരീക്ഷണം. നമസ്കാരം, റേഡിയോ നിരീക്ഷണത്തിലേക്ക് സ്വാഗതം. കോവിഡ് മരണങ്ങൾ നമ്മെ അങ്ങേയറ്റം ആശങ്കാകുലരാക്കുന്നുണ്ട്. കോവിഡിനെതിരെ വാക്സിൻ വിതരണം ചെയ്യപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട് എന്നതും ആ ആശങ്ക മാറുന്നില്ല. കോവിഡ് ഇന്ത്യയിൽ ഗുരുതരമായ നിലയിൽ യാതൊരു നിയന്ത്രണങ്ങൾക്കും വിധേയമാകാതെ പടർന്നു. മഹാരാഷ്ട്ര, തമിഴ്നാട്, ഡൽഹി പോലെയുള്ള സംസ്ഥാനങ്ങളിൽ ആശാവഹമായ നിലയിൽ വ്യാപനം കുറഞ്ഞിട്ടുണ്ട്. എന്നാൽ കരുതലിന്റെ പ്രവാചകരായ കേരളത്തിന് എന്ത് സംഭവിച്ചു? ഇപ്പോഴും പ്രതിദിന കോവിഡ് രോഗികളായി മാറുന്നത് 7000 പേരാണ്. അതായത് കോവിഡ് ഏറ്റവും അധികമായി ആറാടുന്നത് നമ്മുടെ കൊച്ചു കേരളത്തിലാണ്. പ്രതിരോധ മരുന്നിന്റെ അവസ്ഥ എന്താണ്? അത് വളരെ കുറച്ചാളുകൾക്ക് മാത്രമാണ് ലഭ്യമായത്. ആദ്യ നിരയിലുള്ള ആരോഗ്യ പ്രവർത്തകരിൽ പാതി ആളുകൾക്ക് പോലും വാക്സിൻ നൽകാൻ കഴിഞ്ഞിട്ടില്ല. ഇനി രണ്ടാം നിരയും കടന്ന് പൊതുവിഭാഗത്തിലേക്ക് എത്താൻ എത്ര മാസങ്ങൾ എടുക്കും പൂർണമായും ആളുകളെ കോവിഡ് പ്രതിരോധരാക്കിയെടുക്കുവാൻ? ഇപ്പോൾ ലഭ്യമാകുന്ന കണക്ക് പരിശോധിച്ചാൽ വാക്സിനേഷന് രജിസ്റ്റർ ചെയ്തവരിൽ 65% ആളുകളെ മരുന്നിനായി എത്തുന്നുള്ളൂ. വാക്സിന്റെ ഫലപ്രാപ്തിയെ സംബന്ധിച്ച ആശങ്കയാണ് ഇതിന് കാരണം. അതിനുമപ്പുറം വാക്സിൻ ഒരാളിൽ ശാശ്വത പരിഹാരമായി നിലനിൽക്കുന്നില്ല എന്നതാണ്. ഏറിയാൽ 5 വർഷം, അതും ഗ്യാരണ്ടിയില്ല. രോഗം എപ്പോഴും വരാമെന്ന് പറയുന്ന വിദഗ്ധർ ധാരാളം. കോവിഡ് മൂലം മരണപ്പെടുന്ന ആളുകളുടെ അംഗബലം വെച്ച് നോക്കുമ്പോൾ അതിനൊപ്പമോ അതിനപ്പുറമോ ആണ് വാഹന അപകട മരണങ്ങളും പരിക്കേൽക്കുന്നവരും. എന്താണ് ഇതിനൊരു പരിഹാരം? ഓരോ വീട്ടിലും ആവശ്യത്തിലേറെ വാഹനങ്ങൾ, വാഹനങ്ങൾ ലഭ്യമാകാനുള്ള തവണ വ്യവസ്ഥകൾ. ഗിയറില്ലാ സ്കൂട്ടർ വന്നതോടെ സ്ത്രീകളിൽ നല്ലൊരു വിഭാഗം സ്കൂട്ടർ യാത്രികരായത് തുടങ്ങിയവയെല്ലാം അപകടങ്ങൾ ഏറുന്നതിന് കാരണമാണ്. അപകടങ്ങളുടെ കാരണങ്ങൾ അന്വേഷിച്ചാൽ അമിത വേഗത, അശ്രദ്ധ എന്നൊക്കെയാണ് കിട്ടുന്ന ഉത്തരങ്ങൾ. വാഹനങ്ങൾ കൂടുന്നതിനനുസരിച്ച് രജിസ്ട്രേഷൻ ഇനത്തിലും ഇൻഷുറൻസ് ഇനത്തിലും ഫീസുകൾ ഇന്ധന വില പോലെ കൂടുന്നതായും കാണാം. പക്ഷേ ആ വിധ വരുമാനം വാങ്ങിക്കൂട്ടുന്ന ഉത്തരവാദിത്തപ്പെട്ടവർ വാഹന അപകടങ്ങൾ കുറയ്ക്കാൻ എന്ത് ചെയ്യുന്നു? ഒന്നും ചെയ്യുന്നില്ല, അഥവാ ഇപ്പോഴത്തെ സംവിധാനങ്ങൾ പര്യാപ്തവുമല്ല. ചങ്ങനാശ്ശേരിക്കും തിരുവല്ലയ്ക്കും ഇടയിൽ വാഹന അപകടം നിത്യസംഭവമാണ്. എന്താണ് ഈ അപകട വർധനവിന് കാരണം? കാരണം കണ്ടെത്തി കഴിഞ്ഞു. ശാസ്ത്രീയമായ രീതിയിൽ പണി തീർത്ത റോഡുകൾ വന്നതോടെ വാഹനങ്ങളുടെ വേഗത കൂടി. അമിത വേഗതയാണ് അപകടങ്ങളിലെ മുഖ്യ വില്ലൻ. എന്നാൽ ചങ്ങനാശ്ശേരി തിരുവല്ല റോഡുകളിൽ വാഹന വേഗത നിയന്ത്രിക്കാൻ വേണ്ട സംവിധാനങ്ങൾ ഒന്നും ഇപ്പോൾ ഇല്ല. ഇടിഞ്ഞിലത്തിനടുത്ത് പ്രതിശ്രുത വരനും വധുവും സഞ്ചരിച്ച സ്കൂട്ടറിലേക്ക് KSRTC വാഹനം പിന്നിൽ നിന്ന് വന്നിടിച്ച് ബസിനടിയിലായ സ്കൂട്ടറും യാത്രക്കാരായ രണ്ടുപേരെയും ചതച്ചരച്ച് കൊന്ന് കുതിച്ച് സമീപത്തെ കടയിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. നിരവധി ബസ് യാത്രക്കാർക്കും പരിക്കുപറ്റി. ചുരുക്കി പറഞ്ഞാൽ റോഡുകളുടെ കുറവും വാഹനങ്ങളുടെ ബാഹുല്യം മൂലവും റോഡിലേക്കിറങ്ങാൻ തന്നെ ആളുകളെ നിരുത്സാഹപ്പെടുത്തുന്നതാണ്. ഈ നിലയ്ക്ക് ഒരു മാറ്റം വേണ്ടേ? അതിനെന്താകും ചെയ്യാനാവുക? അതേക്കുറിച്ച് ചിന്തിക്കാൻ വെറും ചിന്തയല്ല, പ്രായോഗികവും ഫലപ്രദമായും എന്താണോ വേണ്ടതെന്ന ഗൗരവതരമായ ആലോചനകൾ എന്തേ തുടങ്ങിവെക്കാൻ പോലും നമുക്കാവുന്നില്ല. റോഡ് നന്നായതാണ് അപകടങ്ങൾ ഏറിയതാണെന്ന വാദമാണെങ്കിൽ നന്നായി കിടക്കുന്ന റോഡുകൾ JCB കിളച്ച് സഞ്ചാരയോഗ്യമല്ലാതാക്കണമോ? അതല്ലല്ലോ പ്രതിവിധി. എല്ലാം നന്നായി പോകണം. മണ്ടൻ കമ്പനിക്ക് മച്ചാൻ മാനേജർ എന്ന പോലെ ബസ് അപകടത്തിൽ പിൻസീറ്റിൽ സഞ്ചരിച്ച സ്ത്രീകൾ മരിച്ചാൽ സ്ത്രീകളുടെ ഇരിപ്പിട മുൻഭാഗത്തേക്ക് മാറ്റുന്നതല്ല. ഒരു വാതിലിന് പകരം 2 വാതിൽ ഉണ്ടാക്കുക, അതിലൊന്ന് പ്ലാസ്റ്റിക് അയറിന് കെട്ടിപ്പൂട്ടുക തുടങ്ങിയ ഇരുട്ടുകൊണ്ട് ഓട്ടയടയ്ക്കുന്ന ഈ പരിപാടികളല്ല ഉദ്ദേശിക്കുന്നത്. ശാശ്വതവും ശാസ്ത്രീയവുമായ നടപടികൾ. അതുണ്ടാവുമോ? എവിടെ? വാലച്ചം. ഡൽഹി കർഷകരുടെ പ്രക്ഷോഭം ഇന്നലെ നടന്ന 11-ാം വട്ട ചർച്ചയും അലസിപ്പിരിഞ്ഞു. ഇനി ഈ ചർച്ചയ്ക്ക് കർഷകരെ വിളിക്കുന്നില്ലെന്ന് കേന്ദ്ര സർക്കാർ. പ്രശ്നം പരിഹരിക്കപ്പെട്ടില്ലേ? ഇതുപോലെയാണ് നമ്മൾ പല പ്രശ്നങ്ങളും പരിഹരിക്കുന്നത്. തൊലിപ്പുറത്തെ ചികിത്സ കൊണ്ട് ഒരു കാര്യവുമില്ല, ഉള്ളിൽ രോഗം വളരുകയല്ലേ ഉള്ളൂ. നന്ദി, നന്മയുള്ള നമസ്കാരം. റേഡിയോ നിരീക്ഷണം.